V-Star and Merciless Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex Baby Scooby, Kerala Matrimony and Chicking. Powered by Ed Abroad, B-Craft, Willy White Toothpaste, Dobanit Coaching, Valvana EC Money. Radio Partner, Red FM 93.5. എത്രത്തോളം വേദനിപ്പിക്കുന്ന കേസുകളാണ് ഒരു ദിവസം നേരിടുന്നത്? ഒരുപാട്, ഒന്നിൽ കൂടുതൽ. കാണുന്നതെല്ലാം മനസ്സിലെ, ഈ പറഞ്ഞില്ലേ, ഈ ഒരു ക്ലാസ് വൈറലായി അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ വൈറലായെങ്കിൽ അതെല്ലാം ഉള്ളിലുള്ള വികാരമാണ്. ഈ കാണുന്ന കേസുകളിലെ പ്രതികളുടെ പ്രായം, ഈ ലാസ്റ്റിലെ ഒരു വർഷമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിലെ കേസുകളിലെ പ്രതികളുടെ പ്രായം, 21 വയസ്സിൽ താഴെ. 21 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണല്ലേ, പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി അല്ലേ. ആ കുട്ടിയിലേക്ക് എത്തിച്ച് അവനെ ഹാൻഡ് കഫം ഇട്ടിട്ട് അറസ്റ്റ് ചെയ്ത് നമ്മുടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുടുംബത്തിൻ്റെ മൊത്തം പ്രതീക്ഷയാണ് ആ കുട്ടി. ആ ഞങ്ങളൊരിക്കൽ അങ്ങനെ ഹാൻഡ് കഫം ഇട്ട് പിടിച്ചുകൊണ്ട് വന്നൊരു കുട്ടിയുടെ പ്രതി, ആ കുട്ടി പ്രതിയായിട്ട് നിൽക്കുന്ന ആ അവസ്ഥയിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അവനെ ഈ തെറ്റുവഴിക്ക് കൂടെ നിന്ന് എല്ലാറ്റിനും ഞാനുണ്ടടാ എന്ന് പറഞ്ഞ്, കൂടെ നിൽക്കടാ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് പോലും അവൻ്റെ കൂടെയില്ല. ആ സമയത്ത് അവനെ തേടി വന്നത് അവൻ്റെ യഥാർത്ഥ ചങ്കായിട്ടുള്ള അവൻ്റെ അമ്മ, അമ്മയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കിടെ മകൻ അറസ്റ്റിലായി എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് ഓടിക്കത്തച്ചുകൊണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ വീണ് ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വരികയും മകനെ ഹാൻഡ് കഫ് ഇട്ട് കണ്ടതിന് ശേഷം തലകറങ്ങി വീഴുകയും ചെയ്തിട്ടുള്ള അമ്മയുടെ, ഇങ്ങനെ ഒരമ്മയല്ല ഒരുപാട് അമ്മമാരിങ്ങനെ ആ മക്കളുടെ ആ ഒരു അവസ്ഥ കണ്ടതിന് ശേഷം തലകറങ്ങി വീഴുകയും, അതിലൊരമ്മ, അൺകോൺഷ്യസ് ആയ അമ്മയെ ഞങ്ങൾക്ക് പിന്നെ എണീപ്പിക്കാൻ കഴിഞ്ഞില്ല. ഷീസ് ഡെഡ്. ഇങ്ങനെ ഓരോ കുടുംബത്തിലെ മക്കളെയും കൊണ്ട് തന്നെ അവരുടെ കുടുംബം മുഴുവനായിട്ട് നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഡ്രഗ് മാഫിയ. അവരുടെ മെയിൻ എയിം ഇപ്പൊ അവസാനം നടന്ന കോഴിക്കോടിലെ അഴൂരിൽ ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയുടെ വായ്ക്കകത്തേക്ക് നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ അംശം കൊണ്ടുവരാൻ ഈ ഡ്രഗ് മാഫിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എയിം ഇത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ കേസിന്റെ ഈ 18 വയസ്സിന് താഴെ, 16 to 18 ആ വയസ്സിൽ ജുവനൈലാണ് നിയമം ഇപ്പോ. പക്ഷെ 16 വയസ്സിന് താഴെയുള്ള ആ കുഞ്ഞുമക്കൾക്ക് നിയമപരമായിട്ടൊന്നും ഇല്ല, നിയമപരമായിട്ടുള്ള ശിക്ഷാ നടപടികളില്ല അല്ലെ. അതിനെ മിസ്യൂസ് ചെയ്തു ഇവന്മാരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കുഞ്ഞുമക്കളെ. ദയാദാക്ഷിണ്യമില്ലാതെ ആ കുഞ്ഞുമക്കളുടെ എയിം ചെയ്തുകൊണ്ട് അവരുടെ അത്, ആ കോഴിക്കോട് നടന്ന കാര്യം എൻ്റെ മനസ്സിന് അത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ ലക്ഷ്യം പിറക്കുന്ന, ജനിച്ചു വീഴുന്ന കുട്ടിയുടെ അവിടേക്ക് വരെ എത്തുന്നതിന് മുൻപ് നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, ഓരോ വീടുകളിലേക്കും എത്തുന്നതിന് മുൻപ് തന്നെ ജാഗ്രതയോടുകൂടി ഇതിനെതിരെയുള്ള പോരാട്ടം, ശക്തമായിട്ടുള്ള പോരാട്ടം. വേറൊരു വഴിയില്ല. കൊറോണയെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ ഈ ലോകത്ത് നിന്ന് ഓരോ വീടുകളിലും നമ്മൾ ജാഗ്രത പാലിച്ചു അല്ലേ, ആ ജാഗ്രത നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട്